എന്താണ് ഓൺലൈൻ യൂണിവേഴ്സിറ്റി? ഇന്ന് മെയിൻലി വർക്കിംഗ് പ്രൊഫഷണൽസ് അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ആണ്, ഒരു വലിയൊരു ക്ലാരിറ്റി മേക്കിംഗ് ആണ്. ആക്ച്വലി ഓൺലൈൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. സി ഇവിടെ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 900 or 900+ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിൽ നിന്നും ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിനാണ് ആക്ച്വലി ഈ പറയുന്ന ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഈ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പം ഇത് ആക്ച്വലി കുറേ ബോഡിയുടെ അംഗീകാരങ്ങൾ വേണം. ഹൈലി പെർഫോം ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിന് മാത്രമേ ഈ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ NIRF, NAC, DEB, ACT ആൻഡ് UGC, AU ഇങ്ങനെ പറയുന്ന എല്ലാ ബോഡികളുടെയും അംഗീകാരവും അതുപോലെ തന്നെ ഒരു റാങ്കിങ്ങിൽ കുറച്ചും കൂടി തലങ്ങളിൽ മുകളിലോട്ടേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ടോപ്പ് 100 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് യൂണിവേഴ്സിറ്റി എത്തത്തുള്ളൂ. ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിന് മാത്രമേ ഇന്ന് നിലവിൽ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പം ഹൈലി ടെക്നിക്കലും അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകളും പ്രൊഹിബിറ്റഡ് ആണ്, അതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടും മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. BA, BCOM, BCA, MBA, MCOM, MCA, MA, BA അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ, ഒരുപാട് കരിയേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൽ ഇന്ന് 56 യൂണിവേഴ്സിറ്റീസ് ആണ് നിലവിൽ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഹൈലി പ്രീമിയം ലെവൽ യൂണിവേഴ്സിറ്റീസ് എന്നാണ് ഇതിനെ പറയുക. അപ്പം ഇതൊരു ഒരു ഐഡിയ കിട്ടിയുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ DEB.UGC.AC.IN എന്ന് പറയുന്ന ഇന്ത്യൻ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഒരു പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വെൻഡേഴ്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ആസ് പെർ യുവർ ബാക്ക്ഗ്രൗണ്ട്, അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് അത് വേറൊരു മാറ്ററാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയം സംസാരിക്കാം. കാരണം എല്ലാ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഓൺലൈൻ ഡിഗ്രി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.